ഇതാ കണ്ണുള്ളി കണ്ണുള്ളി അങ്ങനല്ല എങ്ങനെയുണ്ട് കേറിയോ കേറിയോ നമുക്കൊന്ന് ഓടാട്ടോ രക്ഷയില്ല മക്കളെ സീനാണ് ഹായ് ദിസ് ഈസ് യുഡി വ്ളോഗ് യു ക്യാൻ കോൾ മീ യുഡി അപ്പൊ ഞാൻ ഏതാണ് ഇപ്പൊ എവിടെയാ നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയണോ ആ പ്ലേസിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം പക്ഷെ ആദ്യം നിങ്ങൾ എന്റെ കുറച്ച് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കുറച്ച് വീഡിയോസ് ഉണ്ടാക്കി ഇങ്ങോട്ട് വരുന്ന വീഡിയോസ് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് പോയോ അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഞാൻ നിൽക്കുന്ന പ്ലേസ് കണ്ടേക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എവിടെയാണെന്നുള്ളത് ഇത് അട്ടപ്പാടി ആട്ടോ അതായത് അട്ടപ്പാടി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് പോകാൻ പറ്റിയ അല്ലെങ്കിൽ വരാൻ പറ്റിയ ഒരു സ്പോട്ടിലോട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത് അട്ടപ്പാടി ചുരത്തിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേകതര വൈബാട്ടോ കാടിൽ ആസ്വദിച്ച് പോകാൻ പറ്റും ഈ മൺസൂൺ സമയത്താണ് ഈ ഒരു പ്രത്യേകതര രസം തന്നെയാണ് ഈ റോഡിലൂടെയൊക്കെ പോകാൻ റോഡൊക്കെ നനഞ്ഞ് പച്ചപ്പ് നിറഞ്ഞ റോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് വൈകിട്ടൊക്കെ ആകുമ്പോൾ റോഡിൽ നല്ല പ്രാണിശല്യം ഉണ്ടാവും അതുകൊണ്ട് മാക്സിമം നിങ്ങൾ കവർ വരുന്ന ഹെൽമെറ്റൊക്കെ ധരിക്കുക ഞാനിപ്പോൾ നിൽക്കുന്ന അട്ടപ്പാടി എയർപിൻ ഒരു അഞ്ചാമത്തെ എയർപിന്നിലാണ് നിൽക്കുന്നത് ഇപ്പം അങ്ങോട്ട് പോകണം ഈ എയർപിന്നിൽ തന്നെ ഒരു അടിപൊളി ഒരു സ്ഥലം കേട്ടോ അതായത് മിക്ക ആളുകളും അട്ടപ്പാടി നിൽക്കുമ്പോൾ ഈ ഒരു പ്ലേസ് ആയിരിക്കും മൈൻഡിലേക്ക് വരിക ഇത് പത്താമത്തെ എയർപിന്നാണ് ഇത് അട്ടപ്പാടി അല്ല കാരണം മിക്ക ആളുകളും വിചാരിച്ചിരിക്കുന്നത് ഇത് അട്ടപ്പാടിയാണെന്നാണ് അധികം സ്റ്റോറികളിലൊക്കെ നിങ്ങൾ ഈ സ്ഥലം കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇത് അട്ടപ്പാടിയിലോട്ട് പോകുന്ന ഒരു സ്പോട്ടാണ് ഈ പോകുമ്പോൾ പത്താമത്തെ എയർപിന്നായിരുന്നു സുഹേലിൻ്റെ കുറേ കുടുംബക്കാരൊക്കെ അതൊന്നും നിൽക്കുന്നത് സുഹേൽ എൻ്റെ മോശമായിട്ടല്ലോ അതിന് അല്ല ഓക്കെ ഈ നിങ്ങളിപ്പോൾ കണ്ടില്ലേ രാവിലെ ഒരു 8 മണി ആയിട്ടുള്ളൂ ഇവിടെ പക്ഷെ 8 മണി ആയെങ്കിലും നിങ്ങൾ കോട ഇവിടെ ഫുള്ള് കാണാൻ പറ്റുള്ളൂ 8 മണി ആയപ്പോഴത്തെ അവസ്ഥ ഉണ്ട് നിങ്ങൾ ഒരു 9:30 വരെ ഇവിടെ ഫുള്ള് കോടയായിരിക്കും ഒരു രക്ഷയില്ല കേട്ടോ ഓക്കെ ഇനി ഈ സ്ഥലത്തെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ് ഇത് എവിടെ വരുന്നത് ചോദിച്ചാൽ അട്ടപ്പാടിയാണ് വരുന്നത് സ്ഥലത്തിൻ്റെ പേര് വരുന്നത് കണ്ടിയൂർ എന്നാണ് സ്ഥലപ്പേര് വരുന്നത് അതായത് കൽക്കണ്ടി ജംഗ്ഷനിൽ നിന്ന് കൽക്കണ്ടിയിൽ നിന്ന് നിങ്ങൾ നേരത്തെ തന്നെ പോരുക ജെല്ലിപ്പാറ റൂട്ടിന് പോകുന്നാൽ നിങ്ങൾക്ക് ഈ സ്ഥലത്തോട്ട് എത്താം ഒരു രക്ഷയില്ല കേട്ടോ അതായത് ഞാനിപ്പോൾ സമയം ഏകദേശം 11 മണി കഴിഞ്ഞു 11 മണി കഴിഞ്ഞിട്ടും കോട മൂടിയിട്ട് നിങ്ങൾ കാണാം ഇവിടെ കോട ഇങ്ങനെ കയറി ഇങ്ങോട്ട് ഇറങ്ങുന്നു ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു എൻ്റെ കൂടെ സുഹൈലും ഉണ്ട് കേട്ടോ ഓൻ അവിടെ എത്തി മേലെ കയറിയിട്ട് നടക്കാനാണ് ഐ മീൻ നമ്മൾ റോട്ടിൽ ബൈക്ക് നിർത്തണം എന്നിട്ട് ഫുള്ള് ചെയ്ത് ഇതേപോലെ നടന്ന് കയറണം ഹില്ലാണ് ഫുള്ള് ഇതുപോലത്തെ പുല്ല് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം ഷോർട്സ് ഒന്നും ഇടാതെ ഫുൾ കവർ ചെയ്ത് വരിക ഓൾറെഡി ഞാൻ നടന്നിട്ട് ഒരു ടയർഡായിട്ടുണ്ട് അതാണ് ഇങ്ങനെ ഇതാവുന്നത് എന്താ രക്ഷയില്ല കേട്ടോ അധികം ആർക്കും അറിയില്ല ഈ സ്ഥലം അപ്പോൾ അട്ടപ്പാടിയൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ ഇങ്ങോട്ട് വരാം ഈ ഒരു ദിവസം തന്നെ ഫുൾ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാം ഇവിടെ മാത്രമല്ല ഇതേപോലെ തന്നെ വേറൊരു സ്പോട്ടും കൂടിയും വരുന്നുണ്ട് ആനക്കുഴി എന്ന് പറഞ്ഞൊരു സ്പോട്ട് അപ്പോൾ അങ്ങോട്ടും കൂടിയും പോവാം അതാ വരുന്നു ഓടാട്ടോ ഒരുപാട് നടന്നിട്ട് ഒരു പതിവായി കുന്ന് ഇങ്ങനെയാണ് നമ്മൾ ഓർഗാനിക് പക്ക ഓർഗാനിക് വാട്ടർ മരടെ മേലന്ന് ഓരോ വീട്ടുകാർ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണത് കുടിച്ച് പരിചയമുണ്ടാണ് എന്തായാലും അങ്ങോട്ട് കയറണം സ്പോട്ട് വരുന്നത്
മറ്റേക്കാണ്. അവിടുന്ന് പോണ അടിയിക്ക് പോയാൽ കിട്ടൂരട്ടോ, ഞാൻ ചാച്ച പറഞ്ഞിട്ട് പോകും. ഒരുപാട് ദൂരമൊന്നും ഇല്ല കേട്ടോ ഈ സ്പോട്ടിലോട്ട്. 24/7 ഇവിടെ ഫുൾ ടൈം കോഡ് കേട്ടോ. ഫാമിലിയൊക്കെ ആയിട്ട് വരാം, പക്ഷെ ഒരു കാര്യമുണ്ട്, കുത്തനായിട്ടുള്ള ഒരു ഹില്ലായതുകൊണ്ട് നമുക്ക് നടക്കാൻ പറ്റുന്നവരെയും കൊണ്ട് വരണം, വയസ്സായവരോണ്ട് വന്ന കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഫുൾ ടൈം കാറ്റാണ്, ഞാൻ വോയിസ് ഓവറാണ് കൊടുക്കുന്നത്, ഫുൾ ടൈം കാറ്റാണ്. ഇവിടെ സൗണ്ടൊന്നും പറയുന്നതെന്ന് കേൾക്കില്ല, റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. നിങ്ങൾ എന്തായാലും ഒന്ന് വായോ അട്ടപ്പാടി. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ സ്പോട്ടും കാണാം നമുക്ക്. ഈ സ്ഥലത്തെക്കുറിച്ച് അങ്ങനെ അധികം ആർക്കും അറിയില്ല കേട്ടോ. അടിപൊളിയാണ് ഈ ഒരു സ്പോട്ട്, എനിക്ക് രക്ഷയില്ല, എനിക്ക് ഇഷ്ടമായി. അതുമാത്രമല്ല, അട്ടപ്പാടി നിങ്ങൾ ഈ ഒരു സ്പോട്ട് ഇതുവരെ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേ, പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യും കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ഒരു സ്ഥലത്തേട്ട് എന്തായാലും വന്ന് വിസിറ്റ് ചെയ്യുക. നിങ്ങൾ അട്ടപ്പാടി എന്ന് കേൾക്കുമ്പോൾ സൈലൻറ്റ് വാലി ആയിരിക്കും നിങ്ങളെ മനസ്സിലോട്ട് വരുന്നത്. ഇങ്ങനത്തെ പ്ലേസൊന്നും നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടാവില്ല. ഈ ഒരു പ്ലേസിൻ്റെ നെയിം ഒന്നും കൂടി ഒന്ന് ഓർത്ത് വെച്ചോ, കണ്ടിയൂർ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്.